ബോധം വേണോ സമാധാനം വേണോ എന്നുള്ളതൊക്കെ പിന്നീടുള്ള കാര്യം. നിങ്ങൾ വിളിച്ചപ്പോ ഞങ്ങൾ ഓടി വന്നത് വർഷങ്ങൾക്ക് ശേഷം കണ്ട സഹോദരനെ പുണർന്ന് സ്നേഹസല്ലാപം നടത്താനല്ല. മുലപ്പാലിന്റെ മണം മാറും മുമ്പേ നിങ്ങൾ എന്നിൽ നിന്നും തട്ടിയെടുത്തോണ്ട് പോയ ഞങ്ങളുടെ മോനെ കാണാന്. ഒരൊറ്റ ചോദ്യമുള്ളൂ എനിക്ക്, എവിടെ ഞങ്ങളുടെ മോൻ? ഇത്രയും കാലം നിങ്ങൾ അവനെ നിങ്ങളുടെ മടിത്തട്ടിലിരുത്തി ഞങ്ങളിൽ നിന്ന് ഒളിച്ചോടി. കാണാൻ മറിയത്ത് എന്റെ കുഞ്ഞുമായി കഴിഞ്ഞു. ഇത്രയും കാലം ഞങ്ങൾ ജീവിച്ചത് ഒരു ദിവസം ഞങ്ങളുടെ മകനെ കണ്ടെത്തും എന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാ. ഇപ്പൊ അവൻ എന്റെ അടുത്തെത്തി, ഇനി കൈവിടില്ല ഞങ്ങൾ അവനെ. ഞങ്ങളുടെ കുഞ്ഞിനെ ഞങ്ങൾക്ക് വേണം. നിങ്ങളുടെ കുഞ്ഞ്? അതിന് ധ്യാൻ ഞങ്ങളുടെ കുഞ്ഞല്ലേ? നീ പറഞ്ഞില്ലേ കുഞ്ഞിനെ തട്ടിയെടുത്തുകൊണ്ട് പോയ ക്രിമിനലുകളാ ഞങ്ങളെന്ന്? അല്ല, അവന്റെ അച്ഛനും അമ്മയും തന്നെയാ ഞങ്ങള്. പെറ്റമ്മയും അച്ഛനുമാണ് നിങ്ങളുടെ മുന്നിൽ. ഞങ്ങളുടെ മുന്നിൽ നിന്ന് ഇങ്ങനെ സംസാരിക്കാൻ നിങ്ങൾക്ക് എങ്ങനെ കഴിയുന്നു? ഞങ്ങളുടെ കുഞ്ഞിനെ നിങ്ങളെ ഏൽപ്പിക്കുമ്പോ നിങ്ങളുടെ ശിരസ് കുനിഞ്ഞിരുന്നു. ഇന്ന് ഞങ്ങളെ വഞ്ചിച്ചതിന്റെ കുറ്റബോധത്തിന്റെ ഒരു അംശം പോലും ഇല്ലാതെ നിവർന്നു തന്നെ നിൽക്കുന്നു നിങ്ങളുടെ ശിരസ്. ഇത്ര കരുണയില്ലാത്തവരാണ് നിങ്ങളെന്ന് ഞങ്ങൾക്കറിയില്ലായിരുന്നു. നിങ്ങളുടെ മകന്റെ ജീവിതം തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി ഞങ്ങൾ ഞങ്ങളുടെ സ്വന്തം ജീവൻ പറിച്ചു തന്നു. ഈ മനുഷ്യനാ നിങ്ങളുടെ ദുഃഖം കണ്ട് അവസ്ഥ കണ്ട് ഞങ്ങളുടെ കുഞ്ഞിനെ തരാമെന്ന് സമ്മതിച്ചത്. അന്ന് നിങ്ങൾ പറഞ്ഞ വാക്ക് നിങ്ങൾ തന്നെ മറന്നു. നന്ദുവിന്റെ അസുഖം ഭേദപ്പെടുന്ന നേരം കുഞ്ഞിനെ ഞങ്ങൾക്ക് നിങ്ങൾ തിരിച്ചേൽപ്പിക്കുമെന്ന്. പക്ഷെ നിങ്ങൾ ഞങ്ങളുടെ കുഞ്ഞുമായിട്ട് കടന്നു കളഞ്ഞു. ഒൻപത് വർഷമായിട്ട് ഞങ്ങളുടെ കണ്ണീര് തോർന്നിട്ടില്ല. ഇനി വയ്യ, ഞങ്ങളുടെ കുഞ്ഞിനെ ഞങ്ങൾക്ക് വേണം. നിങ്ങൾ അവനെ തിരികെ തരണം. പറയുന്നതിൽ സത്യമുണ്ട്. നിങ്ങളുടെ വികാരം മനസ്സിലാക്കാൻ ഞങ്ങൾക്ക് കഴിയും. കൊണ്ടുപോയത് ഒരിക്കൽ തിരികെ തരാനുള്ള മാനസികാവസ്ഥയിൽ തന്നെയാണ്. പക്ഷെ ഞങ്ങൾക്ക് അവനൊരു കളിപ്പാട്ടമായിരുന്നില്ല, ഹൃദയമിടിപ്പുള്ള ഒരു കുഞ്ഞു തന്നെയായിരുന്നു. വളർന്നത് ഞങ്ങളുടെ മകനായിട്ട് തന്നെയാ. അവനെ പിരിയാൻ പറ്റില്ല ഞങ്ങൾക്കെന്ന ഘട്ടം വരെ വന്നു. അന്ന് നന്ദുവിന്
വേണ്ടി അവനെ വേണമെന്ന് ഞങ്ങൾ യാചിച്ചു. ഇന്ന് ഞങ്ങൾക്ക് വേണ്ടിയാ അവനെ നിങ്ങളെ ഏൽപ്പിക്കാത്തത്. കണ്ണിച്ചോരയില്ല നിങ്ങൾക്കെന്നറിയാം, എങ്കിലും ഇത്രയും ക്രൂരമായി നിങ്ങൾ എങ്ങനെയാ സംസാരിക്കുന്നത്? കൊടും ചതി ചെയ്തിട്ട് എത്ര നിസ്സാരമായിട്ടാ നിങ്ങൾ സംസാരിക്കുന്നത്! പെറ്റമ്മയോളം വരില്ല പോറ്റമ്മ. നിങ്ങൾക്ക് ഇന്ന് അവനെ പിരിയാൻ പറ്റില്ല. 9 വർഷത്തിലേറെയായി അവനെ പിരിഞ്ഞിരിക്കുന്ന അച്ഛനും അമ്മയാ ഞങ്ങള്. ഞങ്ങളുടെ അവസ്ഥ എന്താന്ന് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക്. നിങ്ങൾ പറയുന്ന ഒഴികഴിവുകൾക്ക് മുന്നിലും അഭിനയത്തിന് മുന്നിലും വീണു പോവില്ല ഞങ്ങൾ. ഇനി ഞങ്ങളുടെ കുഞ്ഞിനെ കൊണ്ടുപോവാനാ ഞങ്ങൾ വന്നത്. ഇനി നിങ്ങളെ ഞാൻ വിടില്ല. എന്റെ കുഞ്ഞിനെ എവിടെ ഒളിപ്പിച്ചാലും ഞാൻ അവനെ കൊണ്ടുപോയിരിക്കും. മനുഷ്യത്വം മരവിച്ച് നിൽക്കുന്ന നിങ്ങളുടെ മുമ്പിൽ കെഞ്ചാൻ വേണ്ടിയല്ല ഞങ്ങൾ വന്നത്. പറയു, ഞങ്ങളുടെ കുഞ്ഞെവിടെ? DTIPS സിറ്റി പോലീസ് കമ്മീഷണർ. ഈ പാവപ്പെട്ടവൻ കുഞ്ഞിനെ എവിടെ കൊണ്ടുപോയി ഒളിപ്പിച്ചാലും അവനെ കണ്ടെത്താൻ കെൽപ്പുള്ളവൾ. ഒൻപത് വർഷത്തിലധികമായി കുഞ്ഞ് ഞങ്ങളുടെ കയ്യിലാ. ഭൂമിയിലെ ഏത് മൂലയിൽ ഒളിപ്പിച്ചാലും DTIPS കണ്ടെത്താമായിരുന്നു. എന്നിട്ടും കഴിഞ്ഞില്ല. കണ്ടെത്താൻ കഴിയാഞ്ഞിട്ടല്ല, കണ്ടെത്തിയിട്ടും കാര്യമില്ലാത്തതിനാലാ. IPS-ന്റെ എല്ലാ ഫോഴ്സ് ഉപയോഗിച്ചാലും കുഞ്ഞിനെ കൊണ്ടുപോകാൻ കഴിയില്ല. അത് ഞങ്ങളെ പോലെ തന്നെ നിങ്ങൾക്കും അറിയാം. ഇപ്പോ നിങ്ങൾ ഭീഷണിയുടെയും വ്യാജനയുടെ ഒക്കെ സ്വരത്തിൽ എന്റെ മുന്നിൽ വന്ന് നിൽക്കുന്നു. കൈനീട്ടുന്ന യാചകർക്ക് മുന്നിൽ പിച്ചക്കാശ് എറിഞ്ഞു കൊടുക്കുന്നത് പോലെ നിങ്ങളുടെ മുന്നിലേക്ക് എന്റെ മകൻ ധ്യാനം എറിഞ്ഞു തരാൻ എനിക്ക് കഴിയില്ല. ബലമായിട്ട് കൊണ്ടുപോകാൻ നിങ്ങൾക്കും കഴിയത്തില്ല. കാരണം നിങ്ങൾക്ക് വ്യക്തമാക്കി തരേണ്ടതില്ലല്ലോ. കുഞ്ഞിനെ തരുമ്പോ മറ്റാരും അറിയാതെ നിങ്ങളൊരു തെറ്റ് ചെയ്തു. നിങ്ങളുടെ ഉള്ളിൽ കിടന്ന് ഇന്നും തിളയ്ക്കുന്നുണ്ട് ആ തെറ്റ്. വേണ്ടായിരുന്നെന്ന് തോന്നുന്നുണ്ടല്ലേ? നിങ്ങൾ ചെയ്ത ആ തെറ്റ് തന്നെയാണ് നിങ്ങളെ കീഴ്പ്പെടുത്താനുള്ള ഞങ്ങളുടെ ആയുധം. ഞങ്ങളുടെ ദയ കൊണ്ടല്ലാതെ ഞങ്ങളുടെ കുഞ്ഞിനെ നിങ്ങൾക്കൊന്ന് കാണാൻ പോലും പറ്റത്തില്ല. അതിനുള്ള അർഹത നിങ്ങൾക്കില്ല. ആ
നിങ്ങളെ വിളിച്ചു വരുത്തിയത്. ചോരയുടെയും മുലപ്പാലിന്റെയും പേര് പറഞ്ഞ് നിങ്ങൾ ധ്യാനെ തേടി വരരുതെന്ന് പറയാൻ വേണ്ടിയിട്ട് മാത്രമാ. വന്നാൽ അതിന്റെ ഭവിഷ്യത്ത് നിങ്ങൾ അനുഭവിക്കും. സ്വന്തം ചോരയാണെന്നുള്ള ഇത്തിരി ബഹുമാനത്തിലാ തന്നെ പോലെ ഒരു ക്രിമിനലിന് മുമ്പിൽ ഞാൻ ഇത്രയും നേരം നിയന്ത്രണം പാലിച്ചത്? നിങ്ങളെ എന്ത് ചെയ്യണോന്ന് എനിക്കറിയാം. അതെ, ഞങ്ങൾ ചെയ്ത തെറ്റ് തന്നെയാ നിങ്ങളുടെ ആയുധം. നിങ്ങൾ ചതിക്കുമെന്നറിയാതെ ഞങ്ങൾ ചെയ്ത തെറ്റ്. നിങ്ങൾ അന്ന് പറഞ്ഞില്ലേ നന്ദുവിന്റെ മുഖം ഓർക്കണോന്ന്, ആശുപത്രി കിടക്കുന്ന നന്ദുവിന്റെ മുഖം ഓർക്കണോന്ന്? അതെ, ഞങ്ങൾ ആ മുഖം ഓർത്തു. ഞങ്ങളുടെ മകനായിട്ട് കണ്ടു അവനെ. അവനെ നഷ്ടപ്പെട്ടാലുള്ള നിങ്ങളുടെ അവസ്ഥ ഓർത്തു. ഞങ്ങളുടെ മകനായിട്ട് കണ്ടു അവനെ. അവനെ നഷ്ടപ്പെട്ടാലുള്ള നിങ്ങളുടെ അവസ്ഥ ഓർത്തു. ധ്യാനെ ഞങ്ങളുടെ കൈകളിൽ തന്നെ തിരിച്ചേൽപ്പിക്കുമെന്ന് നിങ്ങൾ വാക്ക് തന്നിരുന്നു. പക്ഷെ നിങ്ങൾ അത് ചെയ്തില്ല. ഇന്നിപ്പോ പഴയതൊക്കെ മറന്ന് നിങ്ങൾ വെല്ലുവിളിയോടെ ഞങ്ങളുടെ മുന്നിൽ നിൽക്കുന്നു. ഈ കടലിരമ്പും പോലെ മനസ്സിരമ്പുന്നുണ്ട്. മകനെ കാണാനുള്ള കൊതി മാത്രമോ ഇപ്പൊ എന്റെ മനസ്സിൽ അലയടിച്ചു വരുന്നത്? നിങ്ങൾ ഞങ്ങളെ വഞ്ചിച്ചതിനപ്പുറമുള്ള പ്രതികാരത്തിനപ്പുറം ആ കൊതിയോടെ ഞാൻ ഓടി വന്നത്. ഇനി ഞാൻ മടങ്ങിപ്പോകുന്നത് എന്റെ മോനെയും കൊണ്ടായിരിക്കും. നിങ്ങൾ എത്ര വളർത്തിയാലും പെറ്റമ്മയുടെ മണം അവനിലുണ്ടാവും. ഇത്തിരി നുണഞ്ഞ മുലപ്പാലിന്റെ മധുരം അവന്റെ നാവിലുണ്ടാവും. ഈ ചോര അവന്റെ സിരകളിലുണ്ടാവും. മുന്നിൽ പോയി നിന്ന് എന്റെ മോൻ എന്നുള്ള ഒരൊറ്റ വിളി മതി അവൻ എന്റെ കൈകളിലേക്ക് ഓടി വരാൻ. െ വിളിക്കുന്ന വിളിയിൽ പെറ്റമ്മ നിറയ്ക്കുന്ന ഒരു സ്നേഹമുണ്ട്. ആ സ്നേഹം നിറയ്ക്കാൻ പെറ്റമ്മമാർക്കേ കഴിയൂ. അത് തിരിച്ചറിയാൻ എത്ര ദൂരെയാണെങ്കിലും മക്കൾക്ക് കഴിയും. സുരുചേട്ടാ, നമുക്ക് പോവാം. ഇവർക്ക് മുമ്പിൽ കൈ നീട്ടുന്നത് എന്തിനാ? നമുക്ക് നമ്മുടെ മോനെ കണ്ടെത്താം. അവനെ വാരിയെടുത്ത് നമുക്ക് കൊണ്ടുപോവാം. ദീപ്തി, വേണ്ട. വരാൻ പോന്ന അപകടം വളരെ വലുതാ. വെറുതെ മണ്ടത്തരം കാണിക്കല്ലേ.
ബാബുവായിട്ട് ഞങ്ങൾക്ക് ഒരു ബന്ധവുമില്ല. അവൻ നിങ്ങളുടെ മകനല്ല. അവനെ ഇനി കാണരുത്. ഇതൊരു താക്കീതാക്കി. ഇത് നമ്മുടെ അവസാന കൂടിക്കാഴ്ചയായിരിക്കണം. വീണ്ടും നിങ്ങളുടെ മുന്നിൽ വരുത്താൻ ഇടയാക്കരുത്. ഇനി നിങ്ങൾ കുഞ്ഞിനെ കണ്ടാൽ പിന്നെ നമ്മൾ കാണുന്ന സ്ഥലം എവിടെയാണെന്ന് ഞാനായിട്ട് നിങ്ങളെ ഓർമ്മിപ്പിക്കേണ്ടതില്ലല്ലോ. ഗോപനെ അറിയാലോ അറിയാലോ. ഞാനേ ദേ അവിടെ ഇരുന്ന് തുണികൾ വിൽക്കും. നിങ്ങൾ വന്ന് തുണികളൊക്കെ വാങ്ങിക്കണം. നിങ്ങൾ വാങ്ങിക്കുന്ന കാണുമ്പോ ആൾക്കാരൊക്കെ കൂടും. അവരോട് നല്ല ലാഭാണെന്നൊക്കെ നിങ്ങൾ പറയണം. അപ്പോ ആളുകൾ കൂടുതൽ വന്ന് വാങ്ങിച്ചോളും. പറഞ്ഞത് വല്ലത് മനസ്സിലായോ? മനസ്സിലായി. രൂപ വീതമുണ്ട്. ഇത് നിങ്ങൾ ആക്ട് ചെയ്യുന്നതിന് 200 രൂപേ. ഇതെന്താ? ഞങ്ങൾ ജോലിക്ക് പോയ 500 രൂപ കിട്ടും. അയ്യടാ, ഒരു മണിക്കൂറിന്റെ കാര്യമല്ലേ ഉള്ളൂ. അത് കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിൽ പോവല്ലോ. കൊറച്ചാള് കൂടെ നിങ്ങൾ അങ്ങ് ഉപയോഗിക്കുന്നു, അത്രേ ഉള്ളൂ. തുണിത്തരങ്ങൾ വാങ്ങിക്കാൻ കാശുണ്ട്? അതൊന്നും അപ്പൊ നിങ്ങളുടെ കയ്യിൽ ഇല്ലേ? ഇല്ല. ഓ, കഷ്ടം തന്നെ. പിടിക്ക്, ദാ ഇത് വെച്ചേക്ക്. പിന്നെ വാങ്ങിയ തുണിത്തരങ്ങളും കൊണ്ടങ്ങ് വീട്ടിൽ പോയക്കരുത്. എനിക്ക് തന്നെ ആരും കാണാതെ തിരിച്ചു തന്നേക്കണം. പിന്നെ നമ്മൾ തമ്മിൽ മുൻപരിചയം ഉണ്ടെന്ന് ഇവിടെ ആർക്കും മനസ്സിലാവരുത്. ഞാൻ തുണി വിൽക്കുന്ന ആള്, നിങ്ങൾ വാങ്ങാമെന്ന അപരിചിതര്. മനസ്സിലായോ? മനസ്സിലായെന്നേ. നിങ്ങൾ ധൈര്യമായിട്ട് കച്ചവടം തുടങ്ങിക്കോ, ഞങ്ങൾ റെഡി. തുണി വിൽക്കുന്നിടത്തെ തെരുവ് കച്ചവടം നിരോധിച്ചിരിക്കുന്ന സ്ഥലവാ, പോലീസ് കണ്ട പ്രശ്നോ? മീനാക്ഷിയോട് എന്ത് പോലീസ്? നിങ്ങൾ ധൈര്യമായിട്ട് വന്നേ, ഞാനല്ല മുന്നിൽ നിൽക്കുന്നേ. അപ്പൊ ശരി ശരി. പെണ്ണുങ്ങളായാൽ ഇങ്ങനെ വേണം. എന്തൊന്ന് ധൈര്യം, എന്തൊരു നമ്പര്, ഭയങ്കര കച്ചവടക്കാർ തന്നെ. ഞങ്ങളുടെ ദയ കൊണ്ടല്ലാതെ ഞങ്ങളുടെ കുഞ്ഞിനെ നിങ്ങൾക്കൊന്ന് കാണാൻ പോലും പറ്റത്തില്ല. അതിനുള്ള അർഹത നിങ്ങൾക്കില്ല. ദീപ്തി IPSന്റെ എല്ലാ ഫോഴ്സ് ഉപയോഗിച്ചാലും കുഞ്ഞിനെ കൊണ്ടുപോകാൻ കഴിയില്ല. അത് ഞങ്ങളെ പോലെ തന്നെ നിങ്ങൾക്കും അറിയാം. നിങ്ങളുമായിട്ട് ഞങ്ങൾക്ക് ഒരു ബന്ധവുമില്ല. അവൻ നിങ്ങളുടെ മകനല്ല. ഇനി നിങ്ങൾ കുഞ്ഞിനെ കണ്ടാൽ പിന്നെ
പിന്നെ നമ്മൾ കാണുന്ന സ്ഥലം എവിടെയാണെന്ന് ഞാനായിട്ട് നിങ്ങൾ ഓർമ്മിപ്പിക്കേണ്ടതില്ലല്ലോ. മുന്നിൽ നിന്ന് യാചിക്കാം, വെല്ലുവിളിക്കാം, എങ്കിലും അവര് പറയുന്ന അവസാന വാക്കിന് മുന്നിൽ നമുക്ക് നിശബ്ദരാകാനേ പറ്റൂ. ഈ ക്രൂരത ഇനി ആവർത്തിക്കരുത്. നിങ്ങൾ അങ്ങനെ നമുക്ക് തോറ്റു കൊടുക്കാൻ പറ്റുമോ സൂര്യചേട്ടാ?